بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم، لا تأخذه سنة ولا نوم، له ما في السماوات وما في الأرض، من ذا الذي يشفع عنده إلا بإذنه، يعلم ما بين أيديهم وما خلفهم، ولا يحيطون بشيء من علمه إلا بما شاء، وسع كرسيه السماوات والأرض، ولا يؤوده حفظهما، وهو العلي العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين، والصلاة والسلام الأتمان الأكملان على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين، وبعد. سهودر مارك നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ഹദീസുകൾ അത് ക്രോഡീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അതിന് നമ്മൾ ഒന്നാം നൂറ്റാണ്ടിൽ എങ്ങനെയാണ് സംരക്ഷിക്കപ്പെട്ടതെന്നും പിന്നെ രണ്ടാം നൂറ്റാണ്ടിൽ സിഹാർ താബിഈങ്ങളുടെയും അതേപോലെ അവരുടെ ശിഷ്യന്മാരുടെയും കാലഘട്ടത്തിൽ എങ്ങനെയാണ് സംരക്ഷിക്കപ്പെട്ടത് തുടങ്ങിയ വിഷയമാണ് ഇവിടെ സംസാരിച്ചത്. അതിൽ ഇസ്ലാമിക തലസ്ഥാന നഗരികൾ അന്ന് ആളുകളിൽ അന്ന് ജീവിച്ചിരുന്ന പണ്ഡിതന്മാർ അവര് മക്കയിൽ, മദീനയിൽ, ബസ്രയിൽ, കൂഫയിൽ, റയ്യിൽ, യമനിൽ, പിന്നെ ഈ മിസ്രിൽ ഇങ്ങനെ തുടങ്ങി നൈസാപ്പൂർ തുടങ്ങി മുസ്ലിം നാടുകളിലൊക്കെ ഉള്ള പണ്ഡിതന്മാർ ഹദീസിനെ രചനയിലൂടെ ഗ്രന്ഥരചനയിലൂടെ സംരക്ഷിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ മൂന്നാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞെങ്കിൽ രചനകളുടെ വിഷയത്തിൽ ഹദീസ് സംരക്ഷിക്കുന്ന മാർഗേണ അല്ലെങ്കിൽ ഹദീസ് ക്രോഡീകരിക്കുന്ന മാർഗേണ ഗ്രന്ഥരചനകൾ പിറവി കൊണ്ട വിഷയത്തിൽ അതിൻ്റെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലഘട്ടം. കാരണം ആ കാലഘട്ടത്തിലാണ് ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം മുഹമ്മദ് ഇബ്നു മുസ്ലിം ഇബ്നു വാറ, അതേപോലെ ഇമാം ഹാത്തിം അർ റാസി, അബൂസുർ അർ റാസി, പിന്നെ സയ്യിദ് ഇബ്നു ഉസ്മാൻ അദ്ദാരിമി, അതേപോലെ അബ്ദുള്ള ഇബ്നു അബ്ദുറഹ്മാൻ അദ്ദാരിമി, രണ്ട് ദാരിമിമാരുണ്ട്, അതേപോലെ രണ്ട് റാസിമാരുണ്ട്, യഹ്യ ഇബ്നു മഅീൻ, അലി ഇബ്നു മദീനി. ഇങ്ങനെ ഇസ്ലാമിക ലോകത്ത് ഹദീസ് പണ്ഡിതന്മാരിൽ വിശിഷ്യ ഗ്രന്ഥരചനയിലൂടെ ഹദീസ് സംരക്ഷിച്ച പണ്ഡിതന്മാരുടെ വിഷയത്തിൽ ഇവരെല്ലാം നിറഞ്ഞു നിന്ന കാലഘട്ടമാണ് ഈ മൂന്നാം നൂറ്റാണ്ട്. ആ കാലഘട്ടത്തിൽ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടു, ഹദീസുകൾ ഗ്രന്ഥരചനകളിലൂടെ ക്രോഡീകരിക്കപ്പെട്ടതിന്റെ സുവർണ കാലഘട്ടം ആണ് ഈ മൂന്നാം നൂറ്റാണ്ട്. ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടപ്പോൾ പൂർവ്വകാലത്തെ അപേക്ഷിച്ച് ഹദീസുകളെ മാത്രം ഗ്രന്ഥരചനകളിൽ കൊണ്ടുവന്നു. മറ്റത് സഹാബികളുടെ വാക്കുകൾ, ഫത്വകൾ, താബിഈങ്ങളുടെ വാക്കുകൾ, ഫത്വകൾ, ഇതൊക്കെ എന്തുണ്ടായിരുന്നു, രചനകളിലുണ്ടായിരുന്നു. പക്ഷെ ഹദീസിനെ മാത്രം ചെയ്ത് മറ്റുള്ളതിൽ നിന്നൊക്കെ തജ്രീദ് ചെയ്ത് പ്രത്യേകമാക്കി. അതേപോലെ തന്നെ ഹദീസിന്റെ ദറജ സഹീഹാണോ ദഈഫാണോ അത് രചനകളിൽ പരിഗണിക്കപ്പെട്ടു. മുമ്പ് അങ്ങനെയല്ല, മുമ്പ് പിന്നെ വാക്കുകൾ അതേപോലെ തന്നെ തിരുമൊഴികൾ ഹദീസുകളൊക്കെ ഇങ്ങനെ ക്രോഡീകരിച്ചു പോകുക എന്നുള്ളതല്ലാതെ ഇത് ദഈഫാണോ ഇത് സഹീഹാണോ ഇങ്ങനെ ഒരു വേർതിരിക്കൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു, ഹദീസിന്റെ ദറജ അത് സഹീഹാണോ ദഈഫാണോ എന്നുള്ള പരിഗണന രചനകളിൽ വന്നു. പിന്നെ ഹദീസ് രചനകളുടെ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ വ്യത്യസ്തമായിട്ട് വന്നു, രചനകൾ വ്യത്യസ്തമായ മറ്റങ്ങനെ ഈ ഒരു ഇതുണ്ടായിരുന്നില്ല. കുറെ സഹീഹ്, സുനൻ, മുസ്നദ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല മുമ്പ് കാലങ്ങളിൽ. ഹദീസിന്റെ വിഷയത്തിൽ രചനകൾ ഒന്നായിട്ടായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ തനവോൾ മുസന്നഫാത്ത് രചനകളുടെ വൈവിധ്യങ്ങൾ അത് പി തദ്വീനി സുന്നത്ത് ക്രോഡീകരിക്കുന്ന വിഷയത്തിൽ. അപ്പോ രചനകളുടെ വൈവിധ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്തലിഫുൽ ഹദീസ് വ മുശ്കിലുഹ, ഇതൊരു കലയാണ്, ഫന്നാണ്. അതിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇഖ്തിലാഫുൽ ഹദീസ്, അലി ഇബ്നുൽ മദീനിയുടെ ഇഖ്തിലാഫുൽ ഹദീസ്, അതേപോലെ തഅ്‌വീലുൽ മുശ്കിലുൽ ഹദീസ് ഇങ്ങനത്തെ രചനകളൊക്കെ എന്ത് ചെയ്ത്
പിന്നെ ഇബ്നു ഖുതൈബയുടെ ഇതൊക്കെ ഈ കാലഘട്ടത്തിലുണ്ടായത്. അതൊരു ഒരു പ്രത്യേക രീതിയിലുള്ള ഹദീസ് ക്രോഡീകരണമാണ്. പിന്നെ സിഹാഹും സുനനും വന്നു. സിഹാഹ എന്ന് പറഞ്ഞാൽ സഹീഹുൽ ബുഖാരി സഹീഹ് മുസ്ലിം. അതേപോലെ സുനൻ, സുനൻ അബീ ദാവൂദ്, സുനൻ തുർമുദി, സുനൻ ഇബ്നു മാജ, സുനൻ നസായി തുടങ്ങിയ രചനകൾ, അതൊക്കെ ഈ കാലഘട്ടത്തിന്റെ സംഭാവനയാണ്. പിന്നെ മസാനീദ്, മുസ്നദുകൾ, മുസ്നദുകൾ അതാണ് ഇന്നത്തെ നമ്മുടെ തുടക്ക വിഷയം. മുസ്നദുകളും ഹദീസ് ക്രോഡീകരിക്കുന്ന വിഷയത്തിൽ രചനകളായി പിറവി കൊണ്ടു, രചനകളായിട്ട് പിറവി കൊണ്ടു. ഇത് മാത്രമല്ല കേട്ടോ, ഇപ്പൊ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടതുപോലെ തന്നെ അന്ന് ഇമാം അഹമ്മദിന്റെ അസ്സുന്ന, ഇമാം അഹമ്മദിന്റെ മകൻ അബ്ദുള്ള ഇബ്നു അഹമ്മദിന്റെ അസ്സുന്ന, മനസ്സിലായോ, ഇങ്ങനെ ഇമാം അബു നസർ അൽ മർവസിയുടെ അസ്സുന്ന, ഇതൊക്കെ എന്താ അസ്സുന്ന എന്ന പേരിൽ തന്നെ രചനകളാണ്. പക്ഷെ അതിന്റെ പ്രത്യേകത അത് അഖീദയുമായി ബന്ധപ്പെട്ട് ആയത്തുകളും ഹദീസുകളും വന്നത് ക്രോഡീകരിച്ചതാണ്. അഖീദയുടെ വിഷയത്തിൽ ആയത്തുകളും ഹദീസുകളും വന്നത് ക്രോഡീകരിച്ചതാണ്. അതും ശരിക്കും തന്നെയാണ്, തെരുവിന് സുന്നയാണ്, സുന്നത്തിനെ ക്രോഡീകരിക്കണം. പക്ഷെ അതെന്തുണ്ട്, അഖീദയെ ആസ്പദമാക്കിയിട്ട് നുസൂസുകളുടെ ക്രോഡീകരണമാണ്. അതിൽ ആയത്തുകളുണ്ട്, ഹദീസുകളുണ്ട്, മനസ്സിലായോ. അങ്ങനത്തെ ഗ്രന്ഥരചനകളും വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഗ്രന്ഥരചനകളും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബിദഅഈ കക്ഷികൾക്കുള്ള മറുപടി ഇമാം അഹമ്മദ് ബിൻ ഹംബലും മറ്റൊക്കെ ഉണ്ടല്ലോ. ബിദഅഈ കക്ഷികൾക്ക് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഖൽഖു അഫ്ആലിൽ ഇബാദ എന്ന് പറയുന്ന കിതാബ്, അതേപോലെ തന്നെ അർറദ്ദു അലൽ ജഹ്മി എന്ന് പറയുന്ന ഇമാം അഹമ്മദിന്റെ കിതാബ്, ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ക്രോഡീകരിച്ചാണ്. അതൊക്കെ എന്താണ്, ഒരു നിലക്ക് പറയുകയാണെങ്കിൽ സുന്നത്തിന്റെ ക്രോഡീകരണം തന്നെയാണ്, സുന്നത്തിന്റെ ക്രോഡീകരണം തന്നെയാണ്. പക്ഷേ അതിനെ ഈ പിന്നെ സുന്നത്തിന്റെ ക്രോഡീകരണത്തിൽ നമ്മൾ കൊണ്ടുവരാതിരിക്കാൻ കാരണം അത് ഒന്നുകിൽ വിദേശ കക്ഷികൾക്കുള്ള മറുപടിയാണ്, അല്ലെങ്കിൽ അഖീദയുടെ വിഷയം സ്ഥിരീകരിച്ചുകൊണ്ടുള്ളതായ പ്രത്യേക രചനകളാണ്. അതിൽ ഹദീസുകൾ മാത്രമല്ല ഉള്ളത്, ആയത്തുകളും ഹദീസുകളും അതേപോലെ തന്നെ വിദേശ കക്ഷികൾ എടുത്തുദ്ധരിച്ചിട്ട് അവർക്കുള്ള മറുപടി കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം സുന്നത്ത് മൂന്നാം നൂറ്റാണ്ടിൽ ക്രോഡീകരിച്ചാണ്, മൂന്നാം നൂറ്റാണ്ടിൽ ക്രോഡീകരിച്ച അതിന്റെ സവിശേഷതകൾ, പ്രത്യേകതകൾ. ഇവിടെ നമ്മൾ തുടക്കത്തിൽ പറയുന്നത് സുന്നത്തുകളെ ക്രോഡീകരിച്ച രചനകളിൽ ഒരു പ്രത്യേക രചനയാണ് മുസ്നദുകൾ. മുസ്നദുകൾ അതാണ് അൽ മസാനി, മുസ്നദുകൾ. നമ്മൾ കേട്ടില്ല ഹദീസ് മുസ്നദ്. ഹദീസ് മുസ്നദ് എന്ന് പറഞ്ഞാൽ എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കും ഹദീസ് ഉദ്ധരിക്കുന്ന റാവി മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കും കണ്ണി മുറിയാതെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്നാണ് മുസ്നദായ ഹദീസ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽ കുത്തുബുൽ മസാനീദ് എന്ന് പറഞ്ഞെങ്കിൽ മുസ്നദ് രചനകളാണ് എന്ന് പറഞ്ഞെങ്കിൽ, ഒരു സഹാബി ആ സഹാബി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളൊക്കെ ഒരിടത്ത് കൊണ്ടുവരിക, വേറൊരു സഹാബി ആ സഹാബി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളൊക്കെ കൊണ്ടുവരിക, മനസ്സിലല്ലേ. ഇങ്ങനെ ഇപ്പോ അബു ഹുറൈറ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ, അതേപോലെ ഉബൈ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ, അനസ് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ, ഇങ്ങനെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രചനകളാണ് എന്ത്, മുസ്നദുകൾ. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത അതാണ് വഹി അല്ലതീ തുഖ്റജുൽ അഹാദീസ്, തുഖ്റജുൽ അഹാദീസ് അല അസ്മാഇ സഹാബ, സഹാബികളുടെ പേരുകളിൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഗ്രന്ഥങ്ങളാണെന്ത്, മുസ്നദുകൾ. വഹി അല്ലതീ തുഖ്റജുൽ അഹാദീസ് അല അസ്മാഇ സഹാബ, സഹാബികളുടെ പേരുകൾക്കനുസരിച്ച് ഹദീസുകളെ റിപ്പോർട്ട് ചെയ്യുന്ന രചനകളാകുന്നു മസാനീദ്, മനസ്സിലായോ. അപ്പോ അബൂ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊക്കെ ഹദീസ് ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യും, ഒരിടത്ത് കൊണ്ടുവരും. ഉമറുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ, ഉസ്മാനുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ, അലിയുമായി ബന്ധപ്പെട്ട അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളൊക്കെ ഓരോ സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുള്ള പ്രത്യേക രചനകൾ, അതാണ് മുസ്നദുകൾ. അപ്പോ ചോദ്യം എങ്ങനെയായിരിക്കും, ഇപ്പോ സഹാബികൾ കുറെ അല്ലേ, കുറെ സഹാബികളുണ്ട്, അപ്പൊ എങ്ങനെയാണ് അവരെ ഗ്രന്ഥത്തിൽ ക്രമപ്പെടുത്തുക? അതിന് എല്ലാ പണ്ഡിതന്മാർക്കും ഒരേ ശൈലിയല്ല, ഒരേ ശൈലിയല്ല. ചിലര് തർത്തീബുൻ അലഹറൂഫിൽ മുഅജം, ഇപ്പൊ ആൽഫബറ്റിക് ഓർഡറിൽ എന്തെങ്കിലും സഹാബികളെ ക്രമപ്പെടുത്തും. ഇപ്പൊ ഉദാഹരണത്തിന് ഉബൈ അനസ് അലി ഐൻ ഉബൈ ഉബൈ റളിയല്ലാഹു ഉസാമ ഇബ്നു സൈദ്, അതേപോലെ തന്നെ അബു ഹുറൈറ, അതേപോലെ പിന്നെ അബു ഹുറൈറിന്റെ പേര് അബ്ദുറഹ്മാനാണ്, അപ്പൊ ആയിനാണെങ്കിൽ അതിന്റെ ആ സ്ഥാനത്ത്. അപ്പോ ഉബൈ ഉസാമ അനസ് ഇവരുടെ കയ്യിൽ ഉദാഹരണം.
അക്ഷരക്രമത്തിൽ അങ്ങനെ ഹദീസുകളെ ക്രോഡീകരിച്ചിട്ട് രചനകളിൽ കൊണ്ടുവരും. ചിലരങ്ങനെ ചിലര് സഹാബികളെ തർത്തീബ് അലൽ ഖമായിൽ, കബീലക്കനുസരിച്ച്. ഇപ്പൊ അറബികൾ ഗോത്രങ്ങളാണ്, അതിലേറ്റവും നല്ല ഗോത്രം, ശ്രേഷ്ഠപ്പെട്ട ഗോത്രം ബനു ഹാഷിമാണ്. അപ്പൊ ബനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത ഗോത്രം ഏത്, പിന്നെ അതിനടുത്ത ഗോത്രം ഏത്, പിന്നെ അതിനടുത്ത ഗോത്രം ഏത്, പിന്നെ അതിനടുത്ത ഗോത്രം ഏത്, ആ ഗോത്രത്തിലെ മെമ്പർമാർ, ഇപ്പൊ ബനു ഹാഷിമിലെ മെമ്പർമാർ, അവരൊക്കെ ഒരിടത്ത് കൊണ്ടുവരാം. പിന്നെ അതിനോടടുത്ത ഗോത്രത്തിലെ മെമ്പർമാർ, അവരെ കൊണ്ടുവരാം. അങ്ങനെ എന്ത് ചെയ്യും, മുസ്ലിങ്ങൾ ക്രമീകരിച്ച പണ്ഡിതന്മാരുണ്ട്. അതാണ് തർത്തീബ് അൽ ഖദാഇൽ. ചിലരങ്ങനല്ല, തർത്തീബ് അൽ ഖദ്രി സവാബിഖ് ഫിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് മുൻകടന്നതിനനുസരിച്ച്, ആരാണോ ഇസ്ലാമിൽ ആദ്യം വന്ന സഹാബി അദ്ദേഹത്തിന്റെ മുസ്നദ്, പിന്നെ അതിനുശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹാബിയുടെ മുസ്നദ് എന്ന് പറഞ്ഞാൽ ആ സഹാബി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളൊക്കെ ഒരിടത്ത് കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെ ഇങ്ങനെ മൂന്ന് രീതിയിൽ മുസ്നദുകളെ രചിച്ച പണ്ഡിതന്മാരുണ്ട്, ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ കുറേ മുസ്നദുകളെ രചിച്ചിട്ടുണ്ട്, ഹദീസ് സംരക്ഷിക്കുന്ന മാർഗേണ രചിക്കപ്പെട്ട മുസ്നദുകളാണിത്. ഇവിടെ നമ്മൾ എഴുതിയത് രചിക്കപ്പെട്ട മുസ്നദ്, ഒന്ന് മുസ്നദ് ഇബ്നു മുസ്നദ് അബീബക്കർ ഇബ്നു അബീ ഷൈബ, അദ്ദേഹം ഹിജ്റയുടെ 235 വഫാത്താണ്, 235. പിന്നെ മുസ്നദ് അബീ ദാവൂദ് സുലൈമാൻ ഇബ്നു ദാവൂദ് അത്തയാലിസി, അദ്ദേഹം ഹിജ്റയുടെ 38 മരണപ്പെട്ടു. ഇതൊക്കെ അവരുടെ മരണ തീയതികളാണ്. മുസ്നദ് ഇസ്ഹാഖ് ഇബ്നു റാഹവൈ, അല്ല അബൂ ദാവൂദ് തയാലിസി 204 മരണപ്പെട്ടത്. മുസ്നദ് ഇമാം അഹ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഹംബൽ, ആദ്യത്തെ മുസ്നദ് അബീ ദാവൂദ് ആണ് നമുക്ക് പറയാം. മുസ്നദ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, മുസ്നദ് അഹ്മദ് ഇബ്നു ഇബ്രാഹിം ദൗറത്തി, അൽ മുൻതഖബ് മിൻ മുസ്നദ് അബ്ദു ഇബ്നു ഹുമൈദ് അൽ കിശി, അതേപോലെ മുസ്നദ് യാഖൂബ് ഇബ്നു ഷൈബ അസ്സുദൂസി അൽ ബസറി, മുസ്നദ് അഹമ്മദ് ഇബ്നു ഇബ്രാഹിം അത്തർസൂസി അൽ ഖുസാഇ, മുസ്നദ് ഇബ്നു അബി ഗറസ അഹമ്മദ് ഇബ്നു ഹാസിം അൽ ഗിഫാരി അൽ കൂഫി, മുസ്നദ് ഹാരിസ് ഇബ്നു മുഹമ്മദ് ഇബ്നു അബി ഉസാമ അത്തമീമി അൽ ബഗ്ദാദി, മുസ്നദ് ഹാരിസ് ഇബ്നു മുഹമ്മദ് ഇബ്നു അബി ഉസാമ അത്തമീമി അൽ ബഗ്ദാദി, അത് നമ്മൾ പറഞ്ഞത്. മുസ്നദ് അഹമ്മദ് ഇബ്നു അംർ ഇബ്നു അബ്ദുൽ ഖാലിഖ് അൽ ബസ്സാർ, മുസ്നദ് അബി യഅല അഹമ്മദ് ഇബ്നു അലി അൽ മുസന്ന തമീമി അൽ മൗസലി, മുസ്നദ് അബി സഈദ് അൽ ഹൈസം ഇബ്നു കുലൈബ് അശാഷി, മുസ്നദ് അൽ മുഖല്ലീൻ എന്ന മുസ്നദ് അത് ദഅലജ് ഇബ്നു അഹമ്മദ് സജിസ്ഥാനി, അതേപോലെ വേറെ മുസ്നദുകൾ നമുക്ക് പറയാം. ഇതിൽ ഒന്നാം ആദ്യത്തെ മുസ്നദ് ഇദ്ദേഹത്തിനേതാണ്, മുസ്നദ് അബി ദാവൂദ് അത്തയാലിസി. ഇമാം സുനനിന്റെ ഓർഡറല്ല, സുനൻ അബി ദാവൂദ് ഉണ്ടല്ലോ, അത് അബൂ ദാവൂദ് അസ്സിജിസ്ഥാനിയാണ്, ഇത് അബൂ ദാവൂദ് തയാലിസിയാണ്, അദ്ദേഹത്തിൻ്റെ മുസ്നദാണ്. മുസ്നദ് അബീ ദാവൂദ് തയാലിസി, ഇത് ഇതിന്റെ ക്രമം തെറ്റിയാണ്, ഇതാണ് ആദ്യത്തെ മുസ്നദ്, ഒന്നാമത്തെ മുസ്നദ് മുസ്നദ് അബീ ദാവൂദ് തയാലിസി, അത് പ്രസിദ്ധമായ മുസ്നദാണ്, ആദ്യത്തെ മുസ്നദാണ്. പക്ഷേ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ മുസ്നദ് ഈ അബൂദാവൂദിലേക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിൽ, നേരിട്ട് അദ്ദേഹത്തിന്റെ രചനയാണ് എന്ന് പറയുന്നതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം അപ്പൊ ഇവിടെ നോക്കി, നിങ്ങൾ ഞാൻ എഴുതിയ നിങ്ങൾ മുസ്നദ് ഷാഫി കേട്ടിട്ടുണ്ട്, മുസ്നദ് ഷാഫി ഇമാം ഷാഫി മനസ്സിലല്ലേ, ഇമാം ഷാഫിയുടെ മുസ്നദ് ഇവിടെ പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇമാം ഷാഫിയുടെ മുസ്നദ് ഇമാം ഷാഫിയുടെ നേരിട്ടുള്ള രചനയല്ല, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വിജ്ഞാനങ്ങൾ നേരിട്ട് പഠിച്ച പണ്ഡിതനാണ് അറബിയ ബിൻ സുലൈമാൻ. ഈ അറബിയ ബിൻ സുലൈമാന്റെ ശിഷ്യനാണ് അബുൽ അബ്ബാസ് അൽ അസം. അബുൽ അബ്ബാസ് അൽ അസം റബിയെ തന്നെ കേൾപ്പിച്ചതനുസരിച്ച്, റബിയ ആരിൽ നിന്നാണ് പഠിച്ചത്? ഇമാം ഷാഫിയിൽ നിന്ന്. നൈസാപൂരിലെ തന്റെ ശിഷ്യഗണങ്ങൾ കോതിയതാണ് അവർ ക്രോഡീകരിച്ചത്. നൈസാപൂരിലെ ഇമാം അബുൽ അബ്ബാസ് അസമിന്റെ ശിഷ്യന്മാർ ഇമാം ഷാഫിയുടെ വിജ്ഞാനം ഉണ്ടല്ലോ, അത് റബീബിന് സുലൈമാൻ തന്നെ പഠിപ്പിച്ചത്, ശിഷ്യന്മാരെ പഠിപ്പിച്ചത് അവർ ക്രോഡീകരിച്ചതാണ്. എന്ത് മുസ്നദ് ഷാഫി എന്ന പേരിൽ അറിയപ്പെട്ടത്? ഇമാം ഷാഫിയുടെ മുസ്നദ് അദ്ദേഹത്തിന് നേരിട്ടുള്ള രചനയല്ല,
പറഞ്ഞ മനസ്സിലായണ്ട. ഇമാം ഷാഫി റബീഉ ഇബ്നു സുലൈമാനെ പഠിപ്പിച്ചു. റബീഉ ഇബ്നു സുലൈമാൻ തന്റെ ശിഷ്യൻ അബുൽ അബ്ബാസ് അൽ അസമിനെ പഠിപ്പിച്ചു. അബുൽ അബ്ബാസ് അൽ അസം നൈസാപൂരിൽ ക്ലാസ് എടുത്തപ്പോ ആ ക്ലാസ്സിലെ ശിഷ്യന്മാരാണ് എന്ത് ചെയ്തത്? ഒരു മുസ്ലിം ക്രോഡീകരിച്ചത്. ആ മുസ്ലിം എന്ത് ചെയ്ത്? അവർ ഇമാം ഷാഫിയിലേക്ക് ചേർത്തു. ഇമാം ഷാഫിയിലേക്ക് ചേർത്തു. യഥാർത്ഥത്തിൽ മുസ്ലിന്റെ രചന അത് നൈസാപൂരിലെ അബുൽ അബ്ബാസ് അൽ അസമിന്റെ ശിഷ്യന്മാരുടെ കരങ്ങളാണ്. അതുകൊണ്ടാണത് മുസ്ലിദുകളിൽ എന്ത് ചെയ്തത്? ഇമാം ഷാഫിയിലേക്ക് ചേർത്ത് എണ്ണാത്തത്. ഇതേപോലെയാണ് ഈ മുസ്ലിദിന്റെയും കാര്യം എന്നുള്ളതാണ് ഇമാം സുയൂത്തി പറയുന്നത്. ആദ്യമായി രചിക്കപ്പെട്ട അബൂദാവൂദ് തയാലിസിയുടെ മുസ്ലിദ് അദ്ദേഹത്തിന് നേരിട്ടുള്ള രചനയല്ല, ഖുറാസാനിലെ പിന്നെ സയ്യിദ് ഇബ്നുൽ ഹാരിസ് എന്ന് ഏതായാലും ഇമാം അബൂദാവൂദിന്റെ ഒരു ശിഷ്യൻ ഖുറാസാനികൾക്ക് പഠിപ്പിച്ചപ്പോൾ ഖുറാസാനികൾ രചിച്ചതാണ് ഈ മുസ്ലിദ് എന്നാണ് പറയുന്നത്. അലാക്കുള്ളിൽ ഇസ്ലാമിക ലോകത്ത് മുസ്ലിദ് അബീ ദാവൂദ് തയാലിസ് എന്ന് പറഞ്ഞ രചന ഇന്ന് എന്തുണ്ട്? പ്രസിദ്ധാണ്, ഇന്നും പ്രസിദ്ധമാണ്. ഇസ്ലാമിക ലൈബ്രറികളിൽ അത് കാണാൻ സാധിക്കും. രണ്ടാമത്തെ മുസ്നദ് മുസ്നദ് അബീബക്കർ ഇബിൻ അബി ശൈബിയാണ്. മുസ്നദ് അബൂബക്കർ ഇബിൻ അബി ശൈബ, ഇദ്ദേഹത്തിന് മുസന്നഫ് രചനുണ്ട്. മുസന്നഫ് രചനുണ്ട് അദ്ദേഹത്തിന്റെ. മുസന്നഫ് മുസന്നഫ് ഇബിൻ അബി ശൈബ, മുസന്നഫ് ഇബിൻ അബി ശൈബ പ്രസിദ്ധമാണ്, ഇസ്ലാമിക ലൈബ്രറികൾ കാണാൻ സാധിക്കും. എന്നാൽ ഈ മുസ്നദ് അതിന്റെ കയ്യെഴുത്തുകോപ്പുണ്ട്. ഇത് എന്ത് ചെയ്തില്ല? പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല. ഒന്ന് തുർക്കിയയിലും മറ്റൊന്ന് തുനീഷ്യയിലും. തുനീഷ്യൻ ലൈബ്രറിയിലും തുർക്കിയിലെ ഒരു ലൈബ്രറിയിലും ഇബ്നു അബീ ഷൈബയുടെ മുസ്നദ് ഉണ്ട് കയ്യെഴുത്തു പ്രതിയായിട്ട്. അത് ഇതുവരെ എന്ത് ചെയ്തില്ല? പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അത് അദ്ദേഹത്തിന്റെ മുസ്നദായിട്ട് അറിയപ്പെട്ടതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മുസന്നഫ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ളത്. മുസ്നദ് ഇസ്ഹാഖ് ഇബ്നു റാഹവൈ, ഇസ്ഹാഖ് ഇബ്നു റാഹവൈയുടെ മുസ്നദ് പ്രസിദ്ധമാണ്. ഒരു ബലൂഷി പണ്ഡിതനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ഗഫൂർ ഇബ്നു അബ്ദുൽ ഹഖ് ഉൽ ബലൂഷി. അദ്ദേഹത്തിന്റെ തഹ്ഖീഖിൽ ഈ മുസ്നദ് ഇബ്നു മുസ്നദ് ഇസ്ഹാഖ് ഇബ്നു റാഹവൈ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ മുസ്നദ് ഇമാം അഹ്മദ്, ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? എങ്ങനെ കേട്ടത്? എങ്ങനെ കേട്ടത്? ഏറ്റവും പ്രസിദ്ധമായ മുസ്നദ് ഏതാണ്? മുസ്നദ് ഇമാം അഹമ്മദാണ്. ഇമാം അഹമ്മദിന്റെ മുസ്നദ്, ഇമാം അഹമ്മദിന്റെ മുസ്നദ് അല്ലെ? എല്ലാവരും കേൾക്കും. അത് ശരിയാണ്, അത് ഏറ്റവും പ്രസിദ്ധമായ ബൃഹത്തായ രചനയാണ് ഇമാം അഹമ്മദിന്റെ മുസ്നദ്. ഹദീസിന്റെ വിഷയത്തിൽ അതിന്റെ പ്രത്യേകത 750,000 ഹദീസുകൾ, 750,000 ഹദീസുകളെ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ പഠന വിധേയമാക്കി അതിൽ നിന്ന് 30,000 or 40,000 ഹദീസുകളെ അദ്ദേഹം സെലക്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ക്രോഡീകരിച്ച തന്റെ രചനയാണ് ഈ മുസ്നദ് ഇമാം അഹമ്മദ്. 750,000 ഹദീസുകളെ പഠന വിധേയമാക്കി. ഇമാം അഹമ്മദ് ഇബ്നു ഹംബലിന്റെ ഹംബൽ പറയാണ്, ഞാനും അഹമ്മദിന്റെ മകൻ സാലിഹ് അബ്ദുള്ള, രണ്ട് മക്കൾ സാലിഹ് അബ്ദുള്ള, രണ്ട് മക്കളും ഞങ്ങൾ ഇരുന്നപ്പോൾ ഇമാം അഹമ്മദ് ഈ മുസ്നദ് രചിച്ചതിന് ശേഷം അത് ഞങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, 750,000 ഹദീസുകളെ ഞാൻ ജമ്മു ചെയ്തു, അതിനെ കുറിച്ച് ക്രോഡീകരിച്ച് പഠനം നടത്തിയിട്ട് അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത ഹദീസുകളാണ് ഈ മുസ്നദിലുള്ളത്. മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നാഭിപ്രായമുള്ള, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ അവർക്ക് എന്റെ മുസ്ലിദിൽ നിന്നൊരു തെളിവ് കിട്ടിയിട്ടില്ല എങ്കിൽ അതിന് തെളിവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളിയും എന്ന് ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ പറഞ്ഞതാണ്. തെളിവ് ഇതിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ പിന്നെ അവർക്ക് അത് ആ വിഷയത്തിൽ തെളിവില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളിയും എന്ന് ഹംബലിനോടും അതേപോലെ സാലിഹനോടും അബ്ദുള്ളയോടും ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ അന്ന് പറഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ആ ഒരു മതിപ്പാണ്, തന്റെ രചനയിൽ അദ്ദേഹം കാണിച്ച ആ ഒരു ശുഷ്കാന്തി, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ പ്രാവീണ്യം, അതേപോലെ തന്നെ വിശ്വാസ്യത, അത് അറിയിക്കുന്ന ഒരു വചനാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അത്രമാത്രം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഈ രചനയിൽ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു വീക്ഷണം. യഥാർത്ഥത്തിൽ ഇമാം അഹമ്മദിന്റെ മുസ്ലിദിൽ മാത്രമല്ല തെളിവുള്ളത്, അത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഒരു മതിപ്പ് പറഞ്ഞതാണെങ്കിലും അതിനെ ഇമാം സഹബി ഒക്കെ നിരൂപിച്ചിട്ടുണ്ട് ആ അഭിപ്രായത്തെ. പക്ഷെ മുസ്ലിദിന് അപ്പുറവും ഹദീസുകളുണ്ട്, സഹീഹുൽ ബുഖാരിയില്ലേ, സഹീഹ് മുസ്ലിമില്ലേ, സുന്നനുകളില്ലേ. അപ്പോ പിന്നെ ഏതായാലും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ നല്ല ത്യാഗം ചെയ്തിട്ടുണ്ട് എന്നതിനു വേണ്ടി ഈ മുസ്ലിദ്
ക്രോഡീകരിക്കുന്നതിന് വേണ്ടി. അദ്ദേഹം അഷ്റത്തുൽ മുബഷിറീൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികൾ അവരുടെ മുസ്നദുകൾ ക്രോഡീകരിച്ചു. പിന്നെ അബ്ദുറഹ്മാൻ ബിൻ അബീബക്കർ തുടങ്ങി ചില സഹാബികളുടെ മുസ്നദ് പ്രത്യേകം ക്രോഡീകരിച്ചു റഹ്മത്തുള്ള. പിന്നെ അദ്ദേഹം പിന്നെ ഈ ചില പ്രത്യേക പരിഗണനയില് പിന്നെ ഹദീസുകളെ ചില സഹാബികളെ സെലക്ട് ചെയ്തിട്ട് അവരുടെ പിന്നെ മുസ്നദുകൾ, അതായത് ഈ കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിമാർ, അൽ മുക്സിരീന മിന സഹാബ, സഹാബികളിൽ നിന്ന് കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തവരുടെ മുസ്നദ് അതിനെ തുടർന്ന് കൊണ്ടുവന്ന്, പിന്നെ മക്കക്കാർ, മദീനക്കാർ, പിന്നെ സിറിയക്കാർ, ഷാമുകാർ, കൂഫക്കാർ, ബസറക്കാർ, ഇങ്ങനെ പിന്നെ മുബരദ് ചെയ്ത് ആളുകളെ വേർതിരിച്ച് സഹാബികളെ വേർതിരിച്ച് അങ്ങനെയാണ് അദ്ദേഹം ചെയ്ത് തന്റെ മുസ്നദിനെ ക്രോഡീകരിച്ചിട്ടുള്ളത്. വളരെ ബൃഹത്തായ രചനയാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ മുസ്നദ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഏറെ പരിഗണിച്ചൊരു ഗ്രന്ഥമാണ് ഇമാം അഹമ്മദിന്റെ മുസ്നദ്. അല്ലെ, പിൽക്കാലത്ത് ഷുഐബ് അൽ അർണാവൂത്ത്, അതേപോലെ തന്നെ അബ്ദുൽ ഖാദർ അൽ അർണാവൂത്ത് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ മുസ്നദിന്റെ തഹ്ഖീഖ്, അതിൽ നെല്ലും പതിനും ദുർബലമായ ഹദീസുകളൊക്കെ ഉണ്ട്, അപ്പൊ അതിനെ വേർതിരിച്ചിട്ട് അതിന്റെ തഹ്ഖീഖും നടത്തിയിട്ടുണ്ട്. ഏതായാലും അത് ഇമാം അഹമ്മദിന്റെ മുസ്നദ്. പിന്നെ അത് മുസ്നദ് അഹമ്മദ് ബിൻ ഇബ്രാഹിം അദ്ദൗറഖി, അതറിയപ്പെട്ട മുസ്നദാണ്. പക്ഷെ ഈ മുസ്നദിനൊന്നും മുഴുവൻ കോപ്പികളും ഇല്ല, കോപ്പികളും ഇല്ല. കാരണം ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ നമുക്ക് കുറെ നഷ്ടപ്പെട്ട കുറെ വിജ്ഞാനങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് ഈ മുസ്നദുകളിൽ ഉടക്കെ പല വാള്യങ്ങളും പല വാള്യങ്ങളും. മുസ്നദ് അഹമ്മദ് ബിൻ ഇബ്രാഹിം അദ്ദൗറഖി, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മുസ്നദിൽ ആകെ സഅദ് ബിൻ അബി വഖാസിന്റെ മുസ്നദ് മാത്രമാണ് ശേഷിച്ചത്. സഅദ് ബിൻ അബി വഖാസിന്റെ മുസ്നദ് മാത്രം, ബാക്കിയുള്ളതൊക്കെയും നഷ്ടപ്പെട്ടതാണ്, അതിനെ ക്രോഡീകരിച്ചിരുന്നു. അതേപോലെ അൽ മുൻതഖബ് മിൻ മുസ്നദി അബ്ദുൽ ബിൻ ഹമീദ് അൽ കിഷി, ഈ അബ്ദുൽ ബിൻ ഹമീദിന്റെ മുസ്നദ് മുസ്തഫ അൽ ആദവി മൂന്ന് വാല്യങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മുസ്തഫ അൽ ആദവി എന്ന അറിയപ്പെട്ട പണ്ഡിതനാണ്, ആധുനിക യുഗത്തിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ് മുസ്തഫ അൽ ആദവി. അദ്ദേഹം ഇതിനെ ക്രോഡീകരിച്ചിട്ടുണ്ട് മൂന്ന് വാല്യങ്ങളിൽ. മുസ്നദ് യാക്കൂബ് ബിൻ ശൈബ അസ്സുദൂസി അൽ ബസരി, ഈ മുസ്നദ് യാക്കൂബ് ബിൻ ശൈബ, അതിന്റെ പ്രത്യേകത ഈ യാക്കൂബ് ബിൻ ശൈബയെ കുറിച്ചിട്ട് ഇമാം റഹബി പറഞ്ഞത് സാഹിബുൽ മുസ്നദിൽ കബീർ അൽ അദീമുൻ നദർ എന്നാണ്, അതുല്യമായ മുസ്നദ് എന്നാണ് ഇദ്ദേഹത്തിന്റെ മുസ്ലിമെ കുറിച്ച് പറഞ്ഞത്. അന്ന് 30 വാല്യം അദ്ദേഹം പൂർത്തീകരിച്ചു, അതിന് 30 വാല്യം അദ്ദേഹം പൂർത്തീകരിച്ചു. അദ്ദേഹത്തിന് അവസരം, ജീവിതാവസരം ബാക്കിയായിരുന്നുവെങ്കിൽ അത് 100 വാല്യമായി അദ്ദേഹം തകക്കുമായിരുന്നാണ്, 100 വാല്യമായിട്ട് അത് തകക്കുമായിരുന്നു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് ആര് പറഞ്ഞ, ഇമാം സഹബി പറഞ്ഞത്. മുസ്നദ് യാക്കൂബ് ബിൻ ശൈബ അസ്സുദൂസി അൽ ബസരി, അദ്ദേഹത്തിന്റെ മുസ്നദ് 30 വാല്യം എത്തിയിരുന്നു. ആ പണി പൂർത്തിയാക്കാൻ അവസരം ഉണ്ടായിരുന്നുവെങ്കിൽ അത് എത്ര ആകുമായിരുന്നു എന്നാണ്, 100 വാല്യങ്ങളാകുമായിരുന്നു എന്നാണ്. പക്ഷെ ആ മുസ്നദിൽ ആകെ ശേഷിക്കുന്നത് ഇന്ന് മുസ്നദ് ഉമർ ബിൻ ഖത്താബാണ്, മുസ്നദ് ഉമർ ബിൻ ഖത്താബ്, ഉമറിന്റെ പേരുള്ള മുസ്നദ് മാത്രമാണ് അദ്ദേഹത്തിൽ നിന്ന്, ആ മുസ്നദിൽ നിന്ന് ലഭിച്ചത്. എങ്ങനെ നഷ്ടപ്പെടാതിരിക്കുക? പിന്നെ ഹലിപ്പോയിൽ മുസ്ലിമീങ്ങൾക്കൊരു ലൈബ്രറി ഉണ്ട് നോക്കാം, അല്ലെങ്കിൽ പള്ളിയിൽ ഹലിപ്പോയിൽ മുസ്ലിമീങ്ങൾക്കൊരു ലൈബ്രറി ഉണ്ട് നോക്കാം, എന്താ സംഭവിക്കുക? ഇസ്ലാമിക നാടുകളെ സംഹാര രക്ത താണ്ഡവമാടി കിഴക്കിൽ നിന്ന് താർത്താരികൾ വന്നു, പടിഞ്ഞാറിൽ നിന്ന് പുരുഷ യോദ്ധാക്കൾ വന്നു, പിന്നെ ഇസ്ലാമിക നാടുകളിൽ കപടന്മാർ പല വേഷങ്ങളിൽ, എന്ത് ചെയ്തു, പണിയെടുത്തു. റാഫിദികൾ, സൂഫികൾ തുടങ്ങി എല്ലാവരും പണിയെടുത്തു, മനസ്സിലായില്ലേ. പുറമെ നിന്നുള്ള ശത്രുക്കൾ ഇരു ഭാഗങ്ങളിൽ നിന്ന് ഇരച്ചു വന്നു, എന്നിട്ട് അവർ ശരിക്ക് എന്ത് ചെയ്തു, മുസ്ലിം നാടുകളെ താണ്ഡവമാടി. ആ താണ്ഡവമാടിയതിൽ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും നഷ്ടപ്പെട്ട, ഏറ്റവും വലുതിൽപ്പെട്ടതാണത്, ഒന്നാണ് തുറാഫുൽ അൽമി, വൈജ്ഞാനികമായ അവരുടെ പൈതൃകങ്ങൾ. പലതും ഇവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി, മനസ്സിലെ, പലതും എന്ത് ചെയ്തു, ഇവിടുന്ന് നശിപ്പിക്കപ്പെടുകയുണ്ടായി. പിന്നെ അള്ളാഹുവിന്റെ ദീൻ, ആ ദീൻ അള്ളാഹു സുബ്ഹാന തആല സംരക്ഷിക്കും, അതിനെ അള്ളാഹു സുബ്ഹാന തആല നിലനിർത്തും, അതിന് വേണ്ട അൽമുകൾ അള്ളാഹു സുബ്ഹാന തആല ഇവിടെ ചെയ്ത് നിലനിർത്തി, അൽഹംദുലില്ലാഹ്. മുസ്നദ് യാക്കൂബ് ബിൻ ശൈബ അസ്സുദൂസി അതുമായി ബന്ധപ്പെട്ടു. പിന്നെ മുസ്നദ് അഹമ്മദ് ബിൻ ഇബ്രാഹിം അത്തുർസൂസി അൽ ഖുസാഇ, അദ്ദേഹത്തിന്റെ മുസ്നദ്, അതിൽ നിന്ന് എനിക്ക് തോന്നുന്ന അബ്ദുല്ലാഹി ബിൻ ഉമറിന്റെ പേരിൽ, അബ്ദുല്ലാഹി ബിൻ ഉമറിന്റെ പേരിലുള്ള മുസ്നദ് മാത്രമാണ് ശേഷിക്കുന്നത്, അതാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്.
مسند ابن ابي غرزة احمد بن حازم الغفاري അതൊക്കെ അങ്ങനെ തന്നെയാണ് മനസ്സിലല്ലേ അതിൽ നിന്നും കുറച്ച് മാത്രമേ ശേഷിക്കുന്നു അതേപോലെ മുസ്നദ് അൽ ഹാരിസ് ഇബ്നു മുഹമ്മദ് ഇബ്നു അബി ഉസാമ അത്തമീമി അൽ ബഗ്ദാദി ഇത് വളരെ കുറച്ച് ശേഷിക്കുന്നു മുസ്നദ് അഹമ്മദ് ഇബ്നു ഇതിൽ മുസ്നദ് അൽ ഹാരിസ് ശേഷിക്കുന്നുണ്ട് ഇതിൽ ഒരു പിന്നെ മുസ്നദ് അൽ ഗഫാരി എന്ന പേരിൽ ഒരു മുസ്നദ് ശേഷിച്ചതായിട്ട് വായിക്കാൻ സാധിച്ചു പിന്നെ മുസ്നദ് അഹമ്മദ് ബിൻ അംർ ബിൻ അബ്ദുൽ ഖാലിഖുൽ ബസ്സാർ മുസ്നദ് അൽ ബസ്സാർ അത് ഇന്നും ആ പേരിൽ പ്രസിദ്ധമാണ് മുസ്നദ് അൽ ബസ്സാർ മഹ്ഫൂദ് റഹ്മാൻ അൽ ആമമി അദ്ദേഹം ഇന്ത്യൻ പണ്ഡിതനാണ് മഹ്ഫൂദ് റഹ്മാൻ അൽ ആമമി അൽ ഹിന്ദി അദ്ദേഹം ഈ മുസ്നദ് അൽ ബസ്സാറിനെ തഹ്ഖീഖ് ചെയ്ത് അതിനെ കുറിച്ച് പഠനം നടത്തിയിട്ട് അതിനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുസ്നദ് അൽ ബസ്സാർ അൽ ബഹ്റു സഖാർ എങ്ങാണ്ട് അതിനൊരു പേര് നൽകിയിട്ടുണ്ട് അദ്ദേഹം ആ മുസ്നദിനെ അദ്ദേഹം പഠനം നടത്തിയിട്ട് മുസ്നദ് അൽ ബസ്സാർ അതേപോലെ മുസ്നദ് അബിയാല അഹമ്മദ് ബിൻ അലി അൽ മുസന്ന അത്തമീമി അൽ മൗസലി ഈ മുസ്നദും പ്രസിദ്ധീകരിക്കപ്പെട്ട പലതവണ പ്രസിദ്ധീകരിക്കപ്പെട്ട മുസ്നദാണ് മുസ്നദ് അബിയാല മുസ്നദ് അബിയാല മുസ്നദ് അബി സയീദ് അൽ ഹൈസം ഇബ്നു കുലൈബ് അശ്ശാശി ഇതൊക്കെ വളരെ കുറച്ച് മാത്രമേ ശേഷിക്കുന്നുള്ളൂ നഷ്ടപ്പെട്ടത് അതേപോലെ മുസ്നദ് അൽ മുഖില്ലീൻ അതിൽ ഈ ദാലജ് ഇബ്നു അഹമ്മദ് സിജിസ്ഥാനി അദ്ദേഹത്തിൻ്റെതാണ് ഇതിലൊക്കെ ചിലത് ശേഷിക്കുന്നുണ്ട് കുറച്ചൊക്കെ മുസ്ലിമീങ്ങൾക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ട മുസ്നദാണ് ഒന്ന് മുസ്നദ് മുസദ്ദദ് ഇബ്നു മുസർഹിദ് പിന്നെ മുസ്നദ് ഉമറുൽ അദനി അതേപോലെ മുസ്നദ് അഹമ്മദ് ഇബ്നു മനി അബൂ ജാഫർ അൽ ബഗവി അതേപോലെ അൽ മുസ്നദുൽ മുസന്നഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹാഫിൽ ബഖീ ഇബ്നു മഖ്ലദ് അൽ ഖുർത്തുബിയുടെ അൽ അന്തുലുസി അദ്ദേഹത്തിന്റെ മുസ്നദ് അൽ മുസ്നദുൽ മുസന്നഫ് ഇതൊക്കെ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പക്ഷെ അവരുടെ പേരിൽ മുസ്നദ് ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട് ഉദ്ധരിക്കപ്പെട്ടുണ്ട് പക്ഷെ ആ മുസ്നദുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ രചനകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതില് ബഖീ ഇബ്നു മഖ്ലദ് അത് സ്പെയിനുകാരനാണ് ബഖീ ഇബ്നു മഖ്ലദ് അൽ അന്തുലുസി അൽ ഖുർത്തുബി വളരെ സാഹസികനായിരുന്നു ബഖീ ഇബ്നു മഖ്ലദ് അദ്ദേഹം വളരെ സാഹസം നയിച്ചാണ് അദ്ദേഹം ആ ഹദീസുകളെ ക്രോഡീകരിച്ചിട്ടുള്ളത് സമാഹരിച്ചിട്ടുള്ളത് ബഖീ ഇബ്നു മഖ്ലദ് അദ്ദേഹത്തിന്റെ മുസന്നഫ് മുസ്നദുൽ മുസന്നഫ് അത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും അത് ബൃഹത്തായ ഒരു രചനയായിരുന്നാണ് ബൃഹത്തായ ഒരു രചനയായിരുന്നു ഇന്ന് ഒരു ഡോക്ടർ അക്രം ദിയാവുൽ അമരി ഉണ്ട് അക്രം ദിയാവുൽ അമരി അദ്ദേഹം ഹദീസിന്റെ വിഷയത്തിലും ചരിത്ര വിഷയങ്ങളിലും വളരെ നിപുണനായ വിശാല ജ്ഞാനമുള്ള പണ്ഡിതനാണ് ജീവിച്ചിരിപ്പുള്ള പണ്ഡിതനാണ് അക്രം ദിയാവുൽ അമരി അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു സൗദിയിൽ ഉണ്ടായിരുന്നു മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അദ്ദേഹം അധ്യാപകനായിരുന്നു ഗൾഫ് യുദ്ധവുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഇവിടുന്ന് പോവുകയാണ് ചെയ്തത് അദ്ദേഹം അദ്ദേഹത്തിന് അസിൽ ഇറാഖാണ് അദ്ദേഹം ഇറാഖുകാരനാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഗൾഫ് കൺട്രീസിൽ എനിക്ക് തോന്നുന്നത് യു എയിൽ ജീവിച്ചിരിപ്പുണ്ട് അക്രം ദിയാവുൽ ആമരി ഈ അക്രം ദിയാവുൽ ആമരി ഈ ബഖീ ഇബ്നു മഖ്ലദിന്റെ മുസ്നദിന്റെ ആമുഖം മാത്രം ബാക്കിയില്ല ആമുഖം മാത്രം അദ്ദേഹം പഠന വിധേയമാക്കിയിട്ട് അതിനെക്കുറിച്ചൊരു സുന്ദരമായ പഠനം തയ്യാറാക്കിയിട്ടുണ്ട് മനസ്സിലായില്ലേ സുന്ദരമായ പഠനം ഏതിന്റെ വിഷയത്തിൽ ഈ മുസ്നദിന്റെ ആമുഖം മാത്രം എന്നാൽ അദ്ദേഹത്തിന് മുസ്നദൊക്കെ ഈ മുസദ്ദദിന്റെ മുസ്നദ് അതേപോലെ ഉമർ അദനിയുടെ അതേപോലെ മുസ്നദ് അഹമ്മദ് ബിൻ മനിയന്റെ ഇതൊക്കെ ബഖീ ഇബ്നു മഖ്ലദിന്റെ ഒക്കെ മുസ്നദ് അതൊക്കെ മഫ്ഖൂദാത്ത് നഷ്ടപ്പെട്ട മുസ്നദുകളാണ് പിന്നെ ഇതോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മൾ പറഞ്ഞു സഹാബികളുടെ പേരുകൾക്കനുസരിച്ച് ഹദീസുകൾ ക്രോഡീകരിച്ച രചനകളാണെന്ത് മുസ്നദുകൾ ആ പരിഗണനയിൽ ഇമാം തബറാനിയുടെ അൽ മുഅ്ജമുൽ കബീർ എന്താണ് മുസ്നദാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേര് മുസ്നദല്ല മുഅ്ജം എന്നാണ് നമുക്ക് ഇൻഷാല്ലാ ഞാൻ വരും ഇതിപ്പോ ഞാൻ മുസ്നദിനെ കുറിച്ച് പറഞ്ഞില്ലേ ഇനി അതേപോലെ തന്നെ മുഅ്ജം എന്ത് എന്ന് പറയും മുഅ്ജമുകൾ എന്ത് അതിന്റെ പ്രത്യേകത സുനനുകൾ എന്ത് അതിന്റെ പ്രത്യേകതകൾ സഹീഹുകൾ എന്ത് അതിന്റെ പ്രത്യേകത നമുക്ക് വരും പക്ഷെ മുസ്നദ് എന്താണോ അതേ രീതിയിലാണ് ഏത് മുഅ്ജമുൽ കബീർ ഇമാം തബറാനി ക്രോഡീകരിച്ചത് അപ്പൊ ആ പരിഗണനയിൽ മുഅ്ജമുൽ കബീർ മുസ്നദാണ് അതേപോലെ ഇമാം ദാറഖുത്തനിയുടെ അൽ ഇലൽ ഇമാം ദാറഖുത്തനിയുടെ അൽ
العلم അത് ഈ സഹാബികളുടെ പേരുകൾക്ക് അനുസരിച്ചുള്ള രചനയാണ് ആ അർത്ഥത്തിൽ ഇലൽ ഇമാം ദാറഖുത്തനിയുടെ ഇലൽ എന്താണ് അത് പിന്നെ മുസ്നദാണ് മുസ്നദാണ് ഇമാം ദാറഖുത്തനി അത് സ്വന്തം ഷഫ്ലിൽ നിന്ന് തലച്ചോറിൽ നിന്ന് രചിച്ച രചനയാണ് അലഹലൽ എന്ന് പറയുന്ന ബൃഹത്തായ ഗ്രന്ഥം വാല്യങ്ങളായിട്ട് ആ ഗ്രന്ഥങ്ങൾ ഇന്നുണ്ട് ഏതായാലും നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ അത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അതിന് നൽകിയ വില അതിന് നൽകിയ വില ഇതൊക്കെയും ഈ രചനകളൊക്കെയും വാല്യങ്ങൾ ബൃഹത്തായ രചനകളാണ് ആ രചനകൾക്ക് വേണ്ടിയിട്ട് രാപ്പകലുകൾ അധ്വാനിച്ച് ഉറക്കം നഷ്ടപ്പെടുത്തി അക്ഷീണ അവിശ്രമ പരിശ്രമം നടത്തി നീണ്ട യാത്രകൾ നടത്തി ആ യാത്രകളിൽ ഉടനീളം ഉടുതുണിക്ക് മറുതുണിയില്ല കൊടിയ പട്ടിണി ഈ രീതിയിൽ ഇവർ പരിശ്രമിച്ചു അധ്വാനിച്ചു അതെന്താ അതെന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ ക്രോഡീകരിക്കാനും സംരക്ഷിക്കാനും പിൽക്കാലത്തേക്ക് കൈമാറ്റം ചെയ്യാനും മനസ്സിലായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അത് ചരിത്രത്തിൽ ഇടം നേടിയ അതിന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ നൽകിയ വില അതിന്റെ ഉദാഹരണങ്ങൾ മനസ്സിലാക്കാനാണ് ഇത് മനസ്സിലായല്ലേ ഇത് ഇപ്പൊ ആ വിഷയത്തിൽ മുസ്നദുകളെ കുറിച്ചുള്ള ചെറിയ പഠനം മാത്രമാണ് മുസ്നദുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇനി ഇൻഷാല്ലാ നമുക്ക് തുടർന്ന് മറ്റു രചനകൾ വരുന്നുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ എത്രമാത്രം വില കൽപ്പിച്ച് പണ്ഡിതർ എത്രമാത്രം സമയം വിനിയോഗിച്ച് അധ്വാനിച്ച് അവർ സംരക്ഷിച്ചു വെച്ചതാണ് എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ എന്നുള്ളത് ഇൻഷാല്ലാ നമുക്ക് സഹീഹുൽ സുന്നത്തുകളിലേക്ക് വരാം അല്ല സഹീഹുകളിലേക്ക് വരാം ഇതാകട്ടെ ആ അവര് ഈ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് ഹദീസുകൾ കൊടുക്കുമ്പോൾ അതിന്റെ സനദുകൾ മുഴുവൻ കൊടുത്തു എന്നതിനാൽ അവരുടെ ബാധ്യത തീർന്നു പിന്നെ ഈ ഹദീസുകളെ പിൽക്കാലത്ത് കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാരുടെ ബാധ്യതയാണെന്ന് അതിൽ നെല്ലും പതിലും വേർതിരിക്കുക എന്നുള്ളത് ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ ഇവർ ഇത് രചന നടത്തുമ്പോൾ അതിന് പരിശ്രമിച്ചിട്ടുണ്ട് മുമ്പ് കാലങ്ങളിൽ ആ ഒരു പരിഗണന ഇല്ലാതെയായിരുന്നു രചനകൾ പക്ഷെ മൂന്നാം നൂറ്റാണ്ടായപ്പോൾ കഴിവിൻ പടി ആ പണ്ഡിതന്മാർ എന്നെ ചെയ്തിട്ടുണ്ട് ഇന്നത് സഹിയാണ് ഇന്നത് വായ്പാണി എന്നുള്ളത് അവരുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ പലതും അവർ വിധിച്ചിട്ടുണ്ട് പക്ഷെ ആ വിധി തന്നെ ആയിക്കൊള്ളണം അതിലുള്ളത് കാരണം എന്താ ഈ ആ ഹദീസിലെ റാവിമാരുടെ കുറിച്ചുള്ള പഠനം അത് പിൽക്കാലത്താണ് പൂർണ്ണമാണത് അതുകൊണ്ട് തന്നെ പിൽക്കാലത്തെ പണ്ഡിതന്മാരുടെ പഠനത്തിൽ പൂർവ്വകാലത്ത് പണ്ഡിതന്മാർ പലരും സ്വീകാര്യർ എന്ന് വിധിച്ച പണ്ഡിതന്മാരെ കുറിച്ച് അവർ ദുർബലർ എന്നുള്ള വിധി വന്നിട്ടുണ്ട് പക്ഷെ അവര് സനദ് മുഴുവൻ നൽകിയെന്നതിനാൽ അവരുടെ ബാധ്യത തീർന്നു പിന്നെ പിൽക്കാലക്കാരുടെ ബാധ്യതയാണ് എന്ത് ആ സനദ് നോക്കിയിട്ട് അവരുദ്ധരിച്ച ഹദീസ് സ്വീകാര്യമാണോ അസ്വീകാര്യമാണോ എന്ന് വിധിക്കാം അത് പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുണ്ട് ഇതിന്റെ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഹദീസുകളെ ക്രോഡീകരിക്കുന്നതോടൊപ്പം ഈ ഹദീസുകളിൽ വന്ന ആളുകളുണ്ടല്ലോ റാവിമാർ അവരെ കുറിച്ചുള്ള പഠനവും ക്രോഡീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പൊ ഇമാ അഹമ്മദിന്റെ മുസ്നദ് ആ മുസ്നദിൽ വന്ന റാവിമാരുണ്ടല്ലോ എനിക്ക് തോന്നുന്നത് 800 റാവിമാർ അല്ലെ 800 റാവിമാർ 700 ആണുങ്ങൾ 104 പെണ്ണുങ്ങൾ സ്ത്രീ റിപ്പോർട്ടർമാർ ഈ റിപ്പോർട്ടർമാരെ കുറിച്ചുള്ള പഠനവും എന്ത് ചെയ്തിട്ടുണ്ട് നടന്നിട്ടുണ്ട് ആ വിഷയത്തിൽ പ്രത്യേകം ഇമാ അഹമ്മദിന്റെ മുസ്നദിൽ വന്ന റാവിമാരുടെ വിഷയത്തിൽ പ്രത്യേകം പഠനം വന്നിട്ടുണ്ട് അവരുൾപ്പെട്ട റാവിമാരെ കുറിച്ചിട്ട് പൊതുവിൽ പഠനം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇമാം അഹമ്മദിന്റെ മുസ്നദിൽ അവർ ഹദീസ് ഇങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ സനദുണ്ട് മത്തനുണ്ട് ഹദീസുണ്ട് സനദുണ്ട് നിവേദക പരമ്പരയുണ്ട് ഉള്ളടക്കമുണ്ട് മത്തനുണ്ട് മനസ്സിലേ ഇന്നിന്ന റാവിമാർ ഇതിൽ സ്വീകാര്യരാണ് ഇന്നിന്ന റാവിമാർ ഇതിൽ അസ്വീകാര്യതയാണ് ആ നോട്ടത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും ഹദീസിനെ വിധിക്കാൻ പറ്റും ആ വിധിയാണ് ഇന്ന് മുസ്ലിത്തിന്റെ വിഷയത്തിലുള്ളത് അതിലേറ്റവും വലിയ സേവനം ഇമാ ഇബ്നു കസീർ ഒക്കെ വലിയ സേവനങ്ങൾ ആ വിഷയത്തിൽ നിർവഹിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് ഇപ്പൊ ആധുനിക യുഗത്തിൽ ഷുഐബ് അൽ അർണാഊത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പണ്ഡിതന്മാർ ആ
വിഷയം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മുസ്നദിൽ ഒരു ഹദീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന ഹദീസ് സഹീഹ് ഇന്ന ഹദീസ് ദഈഫ് എന്ന് നമുക്ക് വിധിക്കാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.